പരിസ്ഥിതി എങ്ങനെയുണ്ട്? പരിസ്ഥിതി പോലെ തന്നെ ഉണ്ട്. നല്ലതല്ലേ? ഈത്ത വിൽക്കാൻ ചങ്കരപ്പുള്ളതല്ല. അല്ല, അതറിയ പിന്നെ നിരാകാരങ്ങളെ ചങ്കര പോയിട്ട് എല്ലാം ലീസല്ല. കച്ചവടം ലീസല്ല, ആൾ അതിനും ലീസല്ല, ഈ മുക്കളെ ലീസിട്ട് നോക്കണ്ടാ പറയും. എന്താ കാര്യം? മതി, പരിസ്ഥിതിന് എന്താ വില? കിലോ 90 രൂപ. 1.5 രൂപ കമ്പോളത്തിന് 1 രൂപയുള്ളൂ. ഇത് കമ്പോളമല്ലെന്ന് അറിയാമല്ലോ. ആ 1 രൂപ കൂടെ ഒറ്റ വില പൊട്ട വില. ഓ, അങ്ങനെ 1.5 1 കിലോ. എന്താ തങ്കപ്പ വണ്ടിക്കോ കിലോയ്ക്കോ? കിലോയ്ക്ക് 50 പൈസ. നീ എന്റെ വിലയോടെ ചോദിക്കാൻ തോന്നുന്നല്ലോ. 2 രൂപ ചില്ലറന്നെ ഞാൻ നന്നാക്ക. അവൻ ചില്ലറ എടുക്കാൻ ഒരാൾ മെതക്കിട്ട് വിളിക്കണം. കച്ചവടം നടക്കുന്നില്ല. നമ്മൾ പേര് വന്നിരിക്കുന്നു. നിനക്ക് തുണിയെടുക്കുന്ന എന്റെ കൈ എന്നെ ഏറ്റു തിരുവണം. നീ മദ്രാസിൽ പോയി സിനിമ ചാച്ച് കൊടുക്കാൻ പോകുന്നു. ഇവിടെ കൊടുക്കാൻ തന്നെ അങ്ങോട്ട് വേണമല്ലോ. ആ ഉത്തരത്തിന് നോക്കി ഇങ്ങനെ എടുത്തിട്ട് എന്റെ അമ്പുജം, നീ എല്ലാവരും ചാരാ വേറെ ഇഷ്ടക്കാരി. ആ ചുംബനത്തിന്റെ മധുരമായ ലഹരിയിൽ ആമത്തിനായിരുന്ന എന്റെ മുമ്പിൽ
கனகம் கொண்டு கடனெடுத்த கைப்பந்து வெட்டி கொண்டு அவள் மீண்டும் கடந்து வந்தான். ஆ கைப்பந்தில் இங்கே இங்கே കടലാസിലുള്ളത് വായിച്ചാൽ മതി, ശരീരത്തിൽ തൊട്ടാതെ നീക്കല്ല. എന്നാ ഞാനിപ്പോ വായിക്കുന്നില്ല. എന്തിനാ വായിക്കുന്നത്? നടന്നു തൊക്കെ അതേപടി എന്ന് വെച്ചിരിക്കുക. വലിയ കഥ എഴുത്തുകാരി ഒന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം എഴുതിക്കൂടല്ലേ? ചോദിക്കട്ടെ, ചെയ്യുന്നതൊക്കെ എഴുതുന്നു. എങ്ങനെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ
പണിയാത്ത മണി ഇരിക്കത്തില്ലയോ? അപ്പൊ മരുന്ന് വെച്ചാലുണ്ടായേ? പച്ചമരുന്ന് കൊണ്ട് തീ എത്തിക്കാൻ എനിക്ക് മന്ത്രം തന്നെ ഒന്നും അറിഞ്ഞൂട. ആ തെങ്ങിന്റെ ബുദ്ധി ഒന്ന് തീർച്ചു തരാൻ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നു. പിന്നെ അത് എന്റെ ജോലി. രാവിലെ ഇവിടെ കിടന്ന് പത്ത് പേരുടെ ജോലി ചെയ്താലും കുറ്റം കഴിക്കാം. ഒരു വലിയ ജോലിക്കാരൻ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു. നിങ്ങൾ പണം ഉണ്ടാക്കുന്നു എനിക്കോ? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക്? അപ്പൊ നിന്റെ മക്കളല്ല. ഓ, ഇങ്ങനെ രണ്ട് മക്കളെ തന്നിട്ടാ പിന്നെ അമ്മയ്ക്ക് എന്താ വേണം? ഗോമതി, എടി ഗോമതി, അവളെവിടെ പോയത്? ഞാൻ എടുത്ത കൊറേ നേരം വയറുന്ന് പോയിട്ട്. എന്താ ഇത്ര? നീ എവിടെയായിരുന്നു? ഞാൻ മാധ്യമം കുട്ടി ചേർത്ത് എഴുതിയ ഒരു കഥ വായിച്ചു കിട്ടിയേ. നിങ്ങളുടെ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നു ആ ചരലി ഒന്ന് ഊരി എടുക്കാം. ഇന്ന് ശരിയാ കഥ, നാളെ തന്നെ കഴിഞ്ഞിരിക്കാം. ഞാൻ ഇതിന് ചോറ് വന്നിട്ടേക്കാം. മാധവം കുട്ടി പോയോ? ഇല്ല, ഇപ്പൊ പോകുമായിരിക്കും. നീ അവിടെ ചോറുണ്ടാ വിളിച്ചില്ലേ? വിളിച്ചു സാർ, വീട്ടിൽ പോയി ഉണ്ടോളാന്ന് പറഞ്ഞു. നീ പോയി, ഞാൻ വിളിക്കുന്നു.
ഇന്ന് വൈകുന്നേരം സൗകര്യമായിട്ട് നീ ഇത്രത്തോളം വാ. പിന്നെ ഇങ്ങനെ സൗകര്യങ്ങൾക്ക് നടക്കേണ്ടി വരും. ആ ഒരു കാര്യം, ഇതിനേക്കാളും കുറച്ച് പിടിച്ചു വരണം. അളവെടുക്കണം. ശരി, നീ പൊയ്ക്കോ, ഞാൻ വൈകുന്നേരം സൗകര്യമായിട്ട് വീട്ടിൽ വന്ന് അളവെടുത്തോളാം. അളവെടുക്കുന്ന ഇട അളവ് കൂടിയില്ലേ അമ്മയോ? ഏ എന്താ അതിന്റെ വ്യായാമം? ഇത്തിരി കൂടിപ്പോകുന്നു. ചെലവിന് നല്ല നോക്ക് കിട്ടും. പിന്നെ എനിക്കിഷ്ടമുള്ള ജോലിയാണ് പത്രം.
Yeah.
ഇതൊന്നും പറ്റില്ല വല്ല സിമ്പിൾ ഡിസൈൻസും ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് വേണ്ട പിന്നെ വരാം പിന്നെ പിന്നെ എന്താ ഇണങ്ങിയതൊന്നുമില്ല സ്റ്റോക്ക് പോരാ മുതലാളി സിമ്പിൾ ഉണ്ടല്ലോ എൺപത് പൈസ എനിക്ക് കള്ളനോട്ടറിയില്ല കടവെടുക്കണേ ആ ചേർത്ത് ഇതിൽ കൂടുതൽ ഒന്നും തരത്തില്ല ആരും തരത്തില്ല ആരെ നിന്നെ ഞാടെ കയ്യില് ഇതാ ശ്വാസം വിടാമല്ലോ അത് ഇത് കേട്ടോ ഇവർക്ക് ശ്വാസനും വേറെ ശ്വാസവും ഉണ്ട് ഇതാ ഊരി തന്നെ കയ്യിലെടുത്തു ഇതാ ഇതാ ഊരി പാവം പിടിച്ചവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല മിന്നിട്ട് തോറും വളർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തെ കുറ്റപ്പെടുത്തണം അയ്യോ ഒരിക്കൽ പറ്റാ പിന്നെ അറിവില്ല വേറെ ഞാൻ ഇതൊന്ന് ചേർന്നാക്കിത്തറിയോ അച്ഛ അച്ഛൻ കണ്ടായിരുന്നു ഇന്നാളെ രാജമേ ആ കൊല്ലക്കാരന്റെ മകള് എന്താ അവക്ക് അല്ല രാജമ്മ ഒരു വെള്ളക്കല്ല് വെച്ച നെക്ലസ് ഇട്ടിരുന്നു എന്താ ഒരു വൃത്തികേട് ആ കുട്ടിയെ കണ്ടപ്പോ എനിക്കും തോന്നി നീ ഒന്നും കൂടി ഞാൻ അവനൊരു തിട്ടായിരുന്നു വെച്ചാ എല്ലാരും പറഞ്ഞ് എന്ത് ഭംഗിയാണെന്ന് എനിക്കും അതുപോലെ ഒരാശയ എഴുതി വെച്ചാ അവരവരുണ്ടാക്കിയ പണം കൊണ്ട് അവരവരുടെ ആശ സാധിക്കും അവരൊക്കെ മണ്ടന്മാര് ഇവിടെ മാത്രം ഒരു ബുദ്ധിമാൻ ഓ ബുദ്ധി കൂടിയാലും ഇതിനകം കൂടല്ലേ ഈ മുണ്ടൻ എന്തോ വളർത്തി ഒരു കാര്യം എന്താ ചോറൊന്നും ഇല്ലേ എന്നല്ലേ മതി ഒരാൾക്കുന്നവരുടെ ചോറൊക്കെ ഇവിടെ കാണുന്നേ കാപ്പിടിച്ചിട്ടാ വരുന്നത് നീ വീട്ടിൽ പോയല്ലോ കഴിച്ചോളാം കണ്ടില്ലേ വേഷം ആ മുണ്ടവ കുഞ്ഞോട് അവൾ അഴിച്ചു എഴുതി തരും എടി പാളം ചെല്ലൊരു മുണ്ടെടുത്തു ചെല്ലു ഞാൻ പിടിക്കാം അവൾക്ക് നെക്ലസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ മാത്രം പറഞ്ഞത് ആ കൊല്ലക്കാരന്റെ മകള് ചാരം എത്തിരിക്കുന്നു പോലും എത്രയാണ് അതിന് കൂട്ടുകൊടുക്ക ഒരു തള്ളകൾ എനിക്കിപ്പോ എന്താ മാർഗം പണം വെറുതെ കളയാതിരുന്ന അവർക്ക് വെള്ളപ്പെടണം തുടങ്ങി ഒരു മോളുള്ളത് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് വന്നാലും പോയാൽ ഒരു മാനവല്ല എവിടെ പോയാലും അത് തന്നെ തീരെ കൊണ്ടില്ലാത്ത ആഭരണത്തിനോട് ആശയില്ലാതെ ഇനിയിപ്പോ ഇയാളൊന്ന് മേടിച്ചു കൊടുത്താലും വലിയ ദേവദേശം ഉണ്ടാകാൻ പോലില്ല അച്ഛന് മുമ്പ് വെച്ചു Bye.
അമ്മാവനും വിളിക്കുക. പക്ഷെ ഒരു കാര്യം, അമ്മാവന് വളക്കുകയും ആചാരവും ഒക്കെ കൊടുക്കും.
ഇത് മാധവൻ കുട്ടിയുടെ അമ്മാവൻ ഡീസൻ ശങ്കരപ്പിള്ള. ഡീസൻ കുട്ടിയും വലിയ കച്ചവടക്കാരനാണ്. ജൗലിക്കടയുമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ മകന്. വാസുകുട്ടിയും ഞാൻ ചെറുപ്പത്തിലെ ഒന്നിച്ച് പഠിക്കുക. ഇപ്പോഴെന്താ നമുക്ക് ഒരു രക്ഷയുമായ ആണോ? ഇല്ല, ഞാൻ ഒരു ലക്ഷം നോക്കി ഇങ്ങോട്ട് വന്നതാണ്. എന്റെ ജോലിക്കട, എന്റെ പയ്യന്റെ ചുമതല. മാധവൻ കുട്ടി പറയായിരുന്നു ഇവിടെ വന്നാൽ ഒരു 10,000-30,000 രൂപയുടെ ജോലിത്തരങ്ങൾ കടമായി. എന്താ ചിരിക്കുന്നത്? ആവശ്യക്കാരന്റെ ഔചിത്യം കണ്ടില്ല? എന്റെ മുമ്പിൽ ആ ചേട്ടല്ലാതെ മറ്റാരും മുത്തൂത്തിരുന്നിട്ടില്ല. എങ്ങനെയും കൊടുത്തു വലിക്കാൻ എന്റെ കയ്യിൽ ചരക്കില്ല. ലാഭത്തിലുള്ള ആർത്തി എങ്ങനെയും ലാഭമെടുക്കണമെന്ന് എനിക്കില്ല. യുദ്ധകാലത്ത് റേഷൻ കിടക്കി ലൈസൻസ് ഒറ്റ പ്രാവശ്യമേ ചരക്കെടുക്കുന്നു. സർക്കാർ മുപ്പന്മാരുടെ വലിപ്പം കണ്ടുള്ള ലാഭമോ അത് വരണമെന്ന് വെച്ചു. പിന്നെ ലാഭത്തിന് മാത്രമല്ല എന്റെ സുഖത്തിലൂടെ ഞാൻ കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ഇരുന്നെന്നും പറഞ്ഞിരിക്കുന്നില്ല, കടം തരത്തില്ലെന്നും എന്നെ പറഞ്ഞു. എടാ വാസുക്കുട്ടി, നീ നാളെ പോയി നമ്മുടെ ഡീസന്റ് ശങ്കരപ്പിള്ളേരെ കടയിൽ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വാ. ഷോറൂം എങ്ങനെ, മാർക്കറ്റ് എങ്ങനെ, എന്താ വാദം കുട്ടി? ഓ, അതിൽ തെറ്റില്ല. ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. ആ എന്നേക്കാൾ വലുതായി ഈ ലോകത്താരുമില്ല. മാധവൻ കുട്ടി ചെറുതായിട്ട് ആരുമില്ല. ഞാൻ കച്ചവടം ചെയ്തത് അഷ്ടാദത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ കർമ്മയോഗവും കൂടിയാണ്. ആ ഇവരെല്ലാം പത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ എത്തിലായിരുന്നു. അങ്ങനെ വരട്ടെ. അമ്മേ,
വാസിക്കുട്ടിക്ക് നന്നായിട്ട് കൂടി പഠിച്ചോണ്ടിരിക്കുന്ന അറിയാം. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. വേ വേ വരുന്നതോ കടയിൽ ആരും ഇല്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ ഒരു ദേവീകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ ഗോപതി? ഇല്ല. ചെമ്പകക്കുട്ടിയോ? ഇല്ല. അന്ന് കാണുമ്പോൾ ഗോമതി ഏതോ കവി പറഞ്ഞതുപോലെ മുക്കാത്ത ശരി, ഇന്ന് പൂത്ത ശരി. കവി പറഞ്ഞതല്ല, പാടിയത്. പണ്ടു നിന്നെ ഒരിളം കുന്നതായി കണ്ടു ഞാൻ അവധി വല്യായി. ഇത് എന്റെ അനിയത്തി കമല. ഇല്ല, ഇപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിയും. അമ്മാവനെ കൊണ്ട് ഒരു തരത്തിൽ ഞാൻ സമ്മതിപ്പിച്ചു. ഗോമതി എനിക്ക് ബോധിച്ചു. പിന്നെ ഡീസം ചെന്നപ്പോഴേയും ആളൽപ്പം തൂക്കപ്പെടുക. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല. കളങ്കമില്ലാത്ത തൊട്ട. പിന്നെ അമ്മാവിന്റെ സ്വത്തിന്റെ പ്രധാന അവകാശി ഞാനാണെന്നൊക്കെ വേണം പറയാൻ. അവക്കെ കൊച്ചുപോലാൽ വേലപ്പിള്ളക്ക് വിട്ടാട്ടെ. പിന്നെ അമ്മ ഈ ചങ്കരപ്പിള്ള 22 വർഷമായി ഈ തൊഴിൽ തുടങ്ങിയിട്ട്. എന്റെ ജാതകത്തിന്റെ കുറിപ്പ്. ഇത് കാപ്പി കുടിക്കാൻ. ശരിയായ സമ്മാനം കല്യാണം. ഇനി പെണ്ണിന്റെ ജാതകം കൊണ്ടല്ലാതെ വേലപ്പിള്ള ഈ വീട്ടിനകത്ത് കയറത്തില്ല. ഈ തിരുവാതിര ഉണ്ടല്ലോ കല്യാണം. ആ
ഉദ്ദേശിച്ചിരുന്നു. പങ്കിപ്പുള്ള തന്നെയാണോ ഈ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിന് പുറത്തു. പത്തിലെ പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. ചെറുക്കാൻ ഏഴൊരൊറ്റ ശരിയാ. എനിക്ക് അങ്ങനെയുള്ള അമ്മാവന്റെ കൂടെ തന്നെ മതി. മൂപ്പീന്നാണെങ്കിൽ ചെറുക്കനെ വലിയ കാര്യമാണ്. സ്വത്തെല്ലാം ചെറുക്കനുസരിച്ചില്ലയോ? സ്വത്തെന്ന് പറഞ്ഞാലോ, ഇവിടത്തെ കടയെ പോയി കടയാണോന്നാ പങ്കിപ്പുള്ള വല്ലാണ് ചോദിക്കുന്നത്. ഒരു ബ്രാഞ്ച് കട ഇവിടെ തുടങ്ങാനാ പ്ലാനിട്ടിരിക്കുന്നത്. ചെറുക്കന്റെ പേര് നടത്താൻ ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ പറയണം. എന്ന് പങ്കിപ്പുള്ള പറഞ്ഞു. ഇതായിട്ട് കലപ്പുഴ ചേട്ട പിടിക്കാത്തത്. ചേട്ടാ ഞാനൊക്കെ ഭീമാക്കാരെ കൊണ്ടാണ്. നിങ്ങളൊക്കെ കാര്യങ്ങൾ കഴിയണ്ടാണ്. ചേട്ടാ പോയാ ജാഗ്രത. ഈ വലിയ ലോകത്ത് കാര്യങ്ങളും മൗനങ്ങളും നിറഞ്ഞ ഈ ലോകം
എന്തുമാത്രം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പണം ഇല്ലാത്തത് കൊണ്ട്, പണം മാത്രം ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ടും ഞാൻ തകരാതെ രാജനെ പ്രയത്നിപ്പിക്കുകയാണ്. എന്തിന്? എന്റെ മക്കൾ എന്നേക്കാൾ വഴി വരാ. നീ ഇവിടെ കരഞ്ഞു നിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ കരയിക്കുന്നു. എന്തിനാണെന്ന് അറിയാമോ? അറിയാമോ? മതി, ഞാൻ പറയാം. ഭാവിയിൽ ഒരിക്കലും നീ കരയാതിരിക്കും. ഈ വീട്ടിൽ എന്നൊന്നും ഐശ്വര്യം ഉണ്ടാകാൻ നിന്റെ അഞ്ചന് ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ കൊണ്ടുപോയി പരിചയപ്പെട്ടു. അങ്ങനെയൊന്നും ഉപകാരം ഇങ്ങോട്ടുണ്ടായിരുന്നു.
അമ്മായും എന്റെ മുന്നിൽ വേഷം വേണം. 2000 രൂപയുടെ ചിട്ടിയും ചേർന്ന് 750 രൂപ കുറച്ച് പിടിച്ചതാണ്. ഇത് ഗോമതിക്ക് കൊടുത്താൽ ഗോമതിക്കൊന്നും വേണ്ട. ഇനി ഏറെ മാന ഞാൻ ഇതിട്ടെങ്കിൽ ഈ മാന ഇടുകൊള്ളു. മാതാവ് അതിന് വിധിക്ക് ലാഭം പറയാം. അമ്മാവ ജീവിതത്തിൽ എല്ലാം പണം കൊടുത്ത് വാങ്ങാൻ എത്തുകയും എല്ലാ ഇടവും ലാഭം കിട്ടുകയും ലാഭവും പണവും വലിയ ജവിളിക്കരി ഒന്നും അല്ലമ്മാവ ജീവിതം. എന്നാ മാതാവ് ഇയാളെക്കാൾ 10-30 കൊല്ലം കൂടുതൽ ജീവിച്ച അനുഭവം പറ്റുമെന്ന് ഞാൻ പറയുന്നു. പണം ഇല്ലാത്തത് കൊണ്ടാണ് വേണ്ട ഒന്നും കിട്ടാതെ പോകുന്നത്. പണം ഇന്ന് വന്നാൽ നാളെ പോകും. അതമ്മാവൻ മറക്കരുത്. പണം മാത്രമല്ലോ വേണ്ടും പ്രേമവും എല്ലാം ഇന്ന് വന്നാൽ പറയും. പണം ഇല്ലാത്തവനൊക്കെ പണം ഇല്ല. പെണ്ണുകൾക്ക് കഴിഞ്ഞാൽ പെണ്ണിനെ പഠിപ്പിക്കുന്നു. ഒരു മാല മേടിക്കണമെങ്കിൽ 40 വർഷം കിട്ടിക്കാറ്. നീ വയസ്സിനിങ്ങനെ എന്നുള്ള പണിയെടുത്തുണ്ടാക്കിയത് ആർക്കും പെണ്ണിനെ പഠിപ്പിക്കാൻ കൊടുക്കാനാണോ? ആർക്കും വേണം. നീ എന്തിനാണ് അതിനെ പറയുന്നത്? നമ്മൾ പെണ്ണിന്റെ കാര്യം വേറെ തീരുമാനം തീരുമല്ലോ. പറയാനുള്ളത് ഞാൻ മനസ്സിലിട്ടിരിക്കുന്നു. മകനെ അവനെ ഞങ്ങൾ കഷ്ടപ്പെടുത്താളാ ഇത്രയും കാലം മറക്കിയത്. ഞങ്ങൾ കഷ്ടപ്പെട്ടു മാധവന് കേട്ട് അവനെ കഷ്ടപ്പെടുത്തത്. മാധവജിയെ എന്റെ ഒരു മോനെ പോലാണ് അനുഭവിച്ചിരുന്നത്. ഇവിടെ വരുന്നതിന് പോകുന്നതിന് മുന്നേ ഒരു തടസ്സം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ള ഇങ്ങനൊരു ഗുണമെന്ന് ഞാൻ ഞാൻ നിങ്ങൾക്ക് വിളിക്കും. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കും.
എന്നെയാണ് ഞാൻ നിന്നെ മറ്റൊരുത്തന്റെ പെണ്ണിനെ വിട്ടുപോയാലും നീ അതിന്റെയാണെന്ന് വരില്ല മാസം കുട്ടിയുമായി ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് നേരത്തെ ചോദിക്കുന്നുണ്ട് തുറന്ന് പറയുന്നില്ല പിന്നെ എന്തിനു വിവാഹം കഴിച്ചു അങ്ങനെ എന്നെ വിവാഹം കഴിച്ചത് നീ എന്തിന് സമ്മതിച്ചു അച്ഛന് സമ്മതമായതുകൊണ്ട് അന്നേരം മാസം കുട്ടിയെ മറന്നു ഇല്ല മറന്നിട്ടില്ല അപ്പോൾ ആരാണ് നോക്കുന്നത് മാസം കുട്ടി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എന്റെ ജേഷ്ഠൻ അത് എന്തൊക്കെ കേട്ടാലും അങ്ങനെയോ എനിക്കോ ലഭിക്കപ്പെട്ടതായി യാതൊന്നും ആ മനുഷ്യൻ ഇന്നുവരെ എന്നോട് ചോദിക്കില്ല ഞാനിപ്പോ വിശ്വസിക്കുന്നു എന്നെ വെറുക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ നിന്റെ അരുങ്ങിയെ പോയി അങ്ങനത്തെ പാല ഈ കഴുത്തിൽ വെളുപ്പുണ്ട് ഞാൻ ആരുടെ കാര്യം എനിക്കറിയാം അങ്ങനെയും വെറുക്കരുത്
സാറ് പറഞ്ഞ കളർ സ്കീം സാറിന്റെ കഥ കൂടി ഇനി അടിക്കണം. എത്ര പോകാൻ വേണ്ടിട്ട് ഒരു ഒന്നര കാലം വരും സാർ. ഇതിലായിരുന്നു സാർ കമ്പ്യൂട്ടറിൽ നിന്ന് പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടം സാർ. പേര് കറക്റ്റ് ആയിരുന്നു സാർ. ദുഃഖം ആയിരത്തിലൊന്നും ജീവിതം കഴിയുന്നതു മല അതിന് കരുതും സാർ.
കോമഡി അതെന്താ പങ്കുമാണെന്ന് കഴിക്കാൻ പറ്റാം അത്.
വൈകിട്ട് നിങ്ങളൊക്കെ പോയാൽ മതി. ഞാനായാലും നിങ്ങൾക്ക് നമ്മുടെ ഞാൻ പേടിച്ചു പോയല്ലേ ഏതു വണ്ടിക്കാരെ ഓടിക്കാനും ഞാൻ വിചാരിച്ചത്. അല്ല ഈ നാട്ടിലെ പെൺകുട്ടികൾ എല്ലാം ഇങ്ങനെയാണോ? എങ്ങനെ അല്ല നടക്കുന്നതെല്ലാം മണിയെ കിടിക്കൊണ്ടാണോ നടക്കുന്നത്? പണ്ടൊക്കെ അഞ്ചുവട്ടക്കാരെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനല്ല. കല്യാണം കഴിക്കാത്ത പെൺപിള്ളാരെല്ലാം മണി കിടിക്കൊണ്ടാ നടക്കുന്നത്. എല്ലാണോ കല്യാണം കഴിക്കാത്ത ആണുങ്ങളെല്ലാം മണിന്ന് മാറി കിടക്കട്ടാ. അവൻ ഡാൻസ് പഠിക്കാൻ പോകുന്നു അറിയ മനസ്സിലായോ? പോ വരുത്തോടെ. നീ വലിയ ഡാൻസ് കാര്യങ്ങളൊക്കെ അവന് കേട്ടു. എന്നാ നിന്റെ ഡാൻസ് കൂടെ ഒന്ന് കണ്ടുകളയാന്ന് ഞാൻ ഞങ്ങൾ പറഞ്ഞു. ഡാൻസ് ഡാൻസ് ചെയ്യാനല്ലേ പഠിക്കുന്നത്? ചെക്കുവിന് ഇഷ്ടമാണോ എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും. ഓമനിലെ കത്തുകൾ സത്യം ഈ ആത്മാർത്ഥത ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല.
അല്ല ഓമന എന്ന് തുടങ്ങി ഈ മാളകിട്ടും കൂടുതലും ഒക്കെ തന്നിരമില്ലാത്തവരെ എങ്ങനെയും നേട്ടപ്പെട്ടുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് ഈ മേക്കപ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് അറിയുന്നത് സൗന്ദര്യമുണ്ടെന്ന്. തെറ്റ്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സൗന്ദര്യമുണ്ടെന്ന്. ഇനി
എന്നെ വളച്ചത്. ഒടുവിൽ എന്റെ കൊച്ചുങ്ങൾക്ക് തള്ളയില്ല. കൊച്ചുങ്ങൾ ഒരു കൊച്ചു കിടപ്പം എനിക്ക് മാത്രമല്ല ആദ്യം ഞാൻ അറിഞ്ഞില്ല, പിന്നീട് എനിക്ക് തിരിഞ്ഞു പോകാൻ വയ്യാതെ ആ വീട്ടിലേക്ക് വരുന്നത്. ഇല്ല, ഞാൻ അത്യാവശ്യമായ സ്ഥലം പോവുകയാണ്. അതൊക്കെ ഇല്ല ഗോമതി, നീ കൂടി വിളിക്കാത്തതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ കയറാതെ പോകരുത്. അത്യാവശ്യ കാര്യമാണ്, എനിക്ക് അടുത്ത ബസ്സിൽ തന്നെ പോകണം. ഓക്കെ, തിരികെ വരുമ്പോ കയറാം. വരാതെ പോയാൽ Thank you.
എന്നാ ഇല്ല ഞങ്ങൾ കേട്ടാലും അന്ന് തലേ പിടിക്കും. ഞാൻ ഇവിടെ വരുന്നവർക്ക് സാധനം കൊടുക്കും, കാശ് മേടിക്കും. അല്ലെങ്കിൽ മേടിക്കാതെ അത് നിലക്കുന്നു. കാശ് മേടിക്കും നിങ്ങൾ അല്ലെങ്കിൽ കാശ് നേരത്തെ അല്ലെങ്കിൽ കടക്കുന്നു. അല്ല വിശ്രമാണ്. നീ ആരാണ്? ഞാൻ ആരാണോ ലോകം പറയാതെ ഞാൻ ആരാണോ ലോകം ഇപ്പൊ പറയാ. നീ പറ നീ എന്നെ ഭദ്രമാണ് കൊണ്ടുവന്നത്. ഇന്നത്തെ വിചാരങ്ങൾ പ്രേരിച്ചു വന്നു. ഞാൻ ആരാ? നിന്റെ ജോലിക്കാരൻ. അതൊക്കെ ആദ്യം തരാം. പറയിച്ചിരി എന്താ എന്റെ സാരമുണ്ട്? എന്റെ ഭാഗം എന്റെ സ്ഥാനം അതുകൂടെ പറ. ഞാൻ തരുന്നതത്രയും അതിനപ്പുറം നീ ഇങ്ങോട്ട് കയറണം. നീ ആയാലും ശരി, നിന്റെ മക്കളായാലും ശരി, ഇനി ആരായാലും ശരി, ശങ്കരപ്പിള്ളയെ നിയന്ത്രിച്ചാലും ലോകത്താരെ ഞാൻ സമ്മതിക്കും. ഈ എന്നെ ഞാൻ ആക്കിയത് ഞാൻ മാത്രമാണ്. ഒരുത്തരെയും ഓർക്കാനല്ല, മനസ്സിലായോ? സ്വാതന്ത്ര്യം വിട്ടുതന്നിട്ടും കാതിലിട വിട്ടുതന്നിട്ടും എനിക്കങ്ങനെ ജീവിക്കില്ല. വെറും ഉപ്പുകളോ കച്ചവടക്കാരല്ല ഡീസൽ ശങ്കരപ്പിള്ള. അതുകൊണ്ട് നീ എണ്ണ തയ്ക്കാതിരിക്കുകയാണോ? എണ്ണ തയ്ക്കാതെ ഇല്ലാന്നിട്ടാണോ? അതോ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്? എപ്പോഴാണ് ഞാൻ കുളിക്കുന്നത്? നാല് പേരെ ജോലി ഇതാ കഴിയുന്നു. പറഞ്ഞു വരുന്നു വരച്ച് വരെ നിന്നോളൂ. ഞാനും പിള്ളേരും അന്നും വീട്ടിൽ ജോലിക്ക് നിന്നാലും ഇതിനേക്കാൾ സുഖമായിട്ട് കഴിഞ്ഞു വിടാമെങ്കിൽ. നീ സുഖമായിട്ട് പോയി നിന്നോ? ആര് പറഞ്ഞു പോകണ്ട? അത് എന്നും നോക്കണ്ട. എന്നെ അങ്ങനെ നടത്തിക്കളയാണ്. നിങ്ങൾ വര വരച്ചാൽ ശരി, ഇന്നും ശരി, എന്തും കൂടെ എടുക്കും. എനിക്കും വേണം എന്റെ വീട്. അത് നിങ്ങൾ ചേർത്ത് എനിക്ക് രണ്ട് പറവ് എടുത്തോ? ഇതാ ഇരിക്കുന്ന എന്റെ ഒത്ത അപ്പത്തില്ലേ? എന്നെ തട്ടിക്കളയാതെ പോകാനോ? ഞാൻ എടുത്തു. എനിക്ക് വേണം എന്റെ വീട്. വീട്ടിലൂടെ വച്ചാലും എന്നെ എനിക്ക് വരത്തുള്ളൂ. അവർക്കും അവരുടെ പക്കിട്ടുണ്ട്. വല്ലാതെ എനിക്കുണ്ടാ എന്നെ നഷ്ടപ്പെട്ടാലും വരില്ല. അവർക്കും എടുക്കില്ല. അത് നീ ജന്മ ശരിക്കണം. നാല് വരുത്തുന്ന കേട്ടാ എന്റെ അമ്മയ്ക്ക് അധികം തന്നത്. മനുഷ്യനെ പൗക്ക ദൈവത്തെ പൗക്കരു. നമ്മുടെ ഗതിയടിയാവുന്നത് എവിടെങ്കിലും നല്ലതായി നമുക്ക് ഉറപ്പിച്ചിട്ടാ.
എന്റെ ഭാഗ്യം എന്റെ രണ്ടു മക്കാർക്ക് കൂടെ ആണ് വിരോധമല്ല ഞാൻ ആണ് വേണ്ടെന്ന് പറയുന്നതിനാ എനിക്ക് പറഞ്ഞു വെക്കാൻ സമയമില്ല വണ്ടി വർക്കാത്ത കിടക്കുക മാത്രമല്ല കാലെടുപ്പുണ്ട് അപ്പോ രണ്ട് ഭാഗം ഈ കെട്ടിടം മുതൽ അങ്ങോട്ടുള്ള കടും നിലവുമെല്ലാം കടമെത്തുന്നതും ഇങ്ങോട്ടുള്ള കുറവും നിലവുമുണ്ട് എന്റെ മക്കളെക്കോ വരുവാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്വത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് സ്വത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനും എന്റെ മക്കളും തമ്മിലുള്ള ഭാഗമല്ല രഘുവും ഗൗരവും തമ്മിലുള്ള ഭാഗം മാത്രമാണ് എന്നാൽ അവരെ ഒന്നുകൂടി അടുപ്പിക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത് എന്തുവാണ് അവർക്ക് കുട്ടി എന്റെ പെണ്ണെ കമലയും രഘുവും തമ്മിൽ ഒരുമിനി ഇന്ന് തന്നെ രണ്ടുമൂന്ന് തീരുമാനിച്ചു അമ്മാവനെ താഴ്ത്തി കെട്ടി ഇവിടെ ഒരു പുണ്ണാട്ട് നടക്കട്ടെ
പുരുഷന്മാരെ പോലെ അല്ലയോ ഇയാൾ മേച്ചത്. 10,000 രൂപ ഇത്തവണ കൊടുക്കാമോ? ഈ പൊഴി വേക്കുന്നു ആര് പറഞ്ഞു കൊടുത്തിട്ടില്ല? മാസക്കുട്ടിന്റെ കയ്യിലുണ്ടോ? പങ്കിയമ്മ അവൻ ഗോമനയുമായി നിൽക്കുമ്പോഴേ ചോദിച്ചു നോക്കൂ. എന്താ പിന്നെ എന്താ എന്നുകൊണ്ട് കുടിയാക്കാൻ? അമ്മാവിന്റെ തോക്കിനാതിരം വെടിവെക്കാൻ വന്നാൽ പങ്കിയമ്മാവനാണെങ്കിൽ ദേഷ്യക്കാരനാ. ഇപ്പോഴും മാറിയിട്ടില്ല ചൊറിച്ചത്. എനിക്കും ചൊളിഞ്ഞു വന്നതോ നിങ്ങളുടെ പങ്കിയമ്മാവന്റെ വർത്തമാനം കേട്ടപ്പോ. ഇപ്പൊ ആരെ വിശ്വസിക്കാൻ മതി? പങ്കിയമ്മാവനാരാ? മഹാരാജാവാണ്. എനിക്കാരും മഹാരാജാവാകത്തില്ല. രൂപതരാ മനസ്സുണ്ടെങ്കിൽ മുഖം നോക്കി കേൾക്കണം. വേഷം കാണിച്ചാൽ പോലെ അമ്മാവ് രൂപ രൂപ എന്ന് ഉടമേ ഉള്ളു. വേറെ എന്തോ ഉണ്ട് വാസുക്കുട്ടി നോക്കാ. എന്നാലേ ഒരു നിശ്ചയം കഴിഞ്ഞു. അച്ഛൻ്റെ കനകത്തുമായി ആണെങ്കിൽ അവന്റെ പന്തലു. ഇനി ഞാൻ എങ്ങനെ ആണെന്ന് മോത്തു നോക്കും. പക്ഷെ അമ്മാവ തന്തയില്ലായെ കാണിക്കാൻ എനിക്കും അറിയാമെന്ന് വിചാരിച്ചോ? നിങ്ങളത് കാണിച്ചെന്ന് വിചാരിച്ച് എന്റെ അനിയത്തി ഇരുന്ന് പോകാൻ പറ്റുമല്ലോ. തന്തയ്ക്ക് പറഞ്ഞ ആമ്പിള്ളേരെ ഞാൻ നോക്കിപ്പെട്ടു വരാം. നമുക്ക് ഞങ്ങൾ തോന്നി നിങ്ങൾക്ക് പറയുന്നു ഇല്ലാത്ത കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നു. എല്ലാവർക്കും ക്ഷണക്കത്തിന് അനുസരിച്ച് ഇനിയിപ്പോൾ അവർ തരുന്നെങ്കിൽ മതിയെന്ന് വെച്ചാൽ വെച്ച ഒന്ന് പറയുന്നേ. അതാ ഞാനും പറയുന്നു. അവർ തരുന്നെങ്കിൽ തരട്ടു. വേറെ ആരും വന്നു നിങ്ങളോട് കൂടി ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നു വെച്ചു. എന്താ നിശ്ചയിച്ചു? നിശ്ചയം പണം ചോദിക്കാൻ നിബന്ധരാതിരിക്കാൻ അതിനിടയിൽ പന്തലമിട്ടു ക്ഷണക്കത്തുകളുമായിരുന്നു. നമുക്കിപ്പോ രസിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. പെണ്ണിന്റെ കാര്യം നോക്കണ്ടേ? ഒന്ന് കഴിക്കില്ല ഒന്ന് വയറ്റിലും മതി. അതങ്ങളുടെ കാര്യം അവരുടെ തന്ത നോക്കിക്കൊള്ളു. അതുങ്ങളുടെ തന്ത ഇല്ലാതാക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ക്രമത്തിനായി രസ്മിനെ കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഇത്രയൊക്കെ അവർ മനഃപൂർവ്വം മനസ്സിൽ കൂട്ടി തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നടത്തിയോ? നീ വേറൊന്നും വിചാരിച്ച് വിഷമം ചെയ്യുന്ന നിന്നെ കല്ലി അച്ഛൻ ഇത്രയൊക്കെ പറയുന്നു. നിനക്കത് ഉപേക്ഷിച്ചു കൂടെ കെല്ലിപ്പുറി എങ്കിലും നമ്മുടെ കാര്യം അച്ഛനാണോ അറിയാവുന്നത്? അതോ ഗോമത്തിനാണോ അറിയാവുന്നത്? നീ വരുന്നില്ലേ? അല്ലെങ്കിൽ വേണം നീ ഇവിടെ ഞാൻ പോകും. ഞാൻ ഇവിടെ നിന്ന് വരുന്നു. കെല്ലി എന്തിനെ വിളിച്ചോണ്ട് പോകും? എന്നാ എളുപ്പം ഇങ്ങനെ കിട്ടിയാലും രഘു നീ എങ്ങനെ ഈ തന്ത്രയ്ക്കാത്രം കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്ര പുരുഷത്തുമില്ലാതായി പോയല്ലോ. മീശയും വെച്ചിരിക്കും. അത് അതിനെ വെച്ചിട്ടുണ്ടോ? എന്റെ മീശയുടെ അച്ഛൻ ഞാൻ കാണിച്ചു തരാം. നീ അവരെയും ചെന്ന് കരഞ്ഞില്ലേ ഇഷ്ടം പോലെ? എന്നിട്ട് എന്ത് ഫലമുണ്ടായി? ഞാൻ എന്ത് ചെയ്യും അമ്മാവ? അച്ഛനൊന്ന് നിശ്ചയിച്ചാൽ പിന്നെ രണ്ട് വ്യക്തവും വിളക്കുന്നില്ല. ഓഹോ, അത്രവരഞ്ഞ് പാറക്കെട്ടാണോ നിന്റെ അച്ഛൻ? എടി, വറ്റങ്ങൾക്ക് വെടിവെച്ചാൽ ഏത് പാറക്കെട്ടാണ് ഈ പൊട്ടാത്തത്? ഈ നമ്മൾ തള്ളു പിടിക്കുന്ന തള്ളു നിന്റെ ആരാണ്? ഓ, എങ്ങുമില്ലാത്ത അവന്റെ ഒരു ഭാര്യ ഈ നിൽക്കുന്നത് നിന്റെ ആരാണ്? അവളുടെ കല്യാണം നടക്കേണ്ട ദിവസം ഇന്ന് തന്നെയാണോ? ആരാണ് അവളുടെ കല്യാണം മുടക്കിയത്? നിനക്ക് നിന്റെ വീടാണ് വലുത്? അപ്പോ ഇല്ലോ എനിക്കിതല്ലാതെ വേറെ ഏത് അമ്മാവ വീട്? എന്നാൽ ഈ വീട്ടിൽ ഇതിനേക്കാൾ വലിയ അപമാനം ഇനി വരാനില്ല. ആരാണ് കാരണം? നിന്റെ ഭർത്താവിന്റെ അപമാനം നിന്നെയും കൂടി അപമാനം വയ്ക്കും. ഉടനെ ഇറങ്ങിത്തരണം. എന്താണ് എന്താണ് ഇറങ്ങാനോ? ഇതാ പറയും. അച്ഛന്റെ മനസ്സൊക്കെ
പെൺകുളായ ബഹുമതി കടയുടെ കാര്യം പ്രഭാതത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. കട ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛൻ അത് പറഞ്ഞിരിക്കല്ലേ. ദയവ് പറഞ്ഞു അന്നയ്ക്ക് വഴക്കാം. ഓർമ്മ കാര്യം പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മാറ്റുമെന്ന് പേടിച്ചു.
ജീവിതം
നമുക്ക് എനിക്ക് വിശ്വാസമുണ്ട്. ഈ സ്നേഹം ഞാൻ അറിയിക്കുന്നില്ല മാധവിക്ക്. വഞ്ചന സഹിക്കാം, ഈ സ്നേഹം പ്രകാശിക്കാം. എനിക്ക്
ആകെ ശേഷിച്ചിട്ടുള്ളത് ഇതാ. പിന്നെ മാധവകുട്ടിയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. മാധവകുട്ടിയെ വിശ്വസിക്കാം. സ്നേഹമുള്ള മാധവകുട്ടിയുടെ മുന്നിൽ ഞാൻ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നി. പിച്ചക്കാരനാണ് മകളേക്കാൻ പരാതി.